പണ്ട് കാലങ്ങളിൽ ആളുകൾ ഉപയോഗിച്ച, പ്രത്യേകിച്ച് അറബ് നാടുകളിൽ ഉപയോഗിച്ച പാത്രമാണ് തോൽപാത്രം. മൃഗങ്ങളുടെ തോൽ ഊറക്കിട്ട് ശുദ്ധമാക്കിയതിനു ശേഷം അത് വെള്ളവും മറ്റും സൂക്ഷിക്കാൻ ഉപയോഗിക്കുമായിരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ സാധന സാമഗ്രികളെ സംബന്ധിച്ച് ഹദീസിൽ പറയുമ്പോൾ ഈ ഒരു പാത്രത്തെ പറ്റി പരാമർശിക്കപ്പെടുന്നുണ്ട്. മൃഗങ്ങളുടെ തോലുകൊണ്ട് അത് ശുദ്ധമാക്കി നിർമ്മിച്ചതായ തോൽപാത്രം, അതിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വെള്ളം ശേഖരിച്ചു വെച്ചത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വെള്ളം കുടിക്കാൻ എത്രയെത്ര സംവിധാനങ്ങളുണ്ട്. കൂൾ, ഹോട്ട്, നോർമൽ എല്ലാം ലഭിക്കുന്ന വാട്ടർ കൂളറുകളും മെഷീനുകളും ഫിൽറ്ററുകളും ഇന്ന് സുലഭമാണ്. എന്നാൽ ഇപ്പോഴും പല ദാരിദ്ര്യമുള്ള രാജ്യങ്ങളിൽ പഴയ തോൽപാത്രങ്ങൾ ഉപയോഗിക്കുന്നു. ജനങ്ങൾ അതിലാണ് വെള്ളം ശേഖരിച്ചു വെക്കുന്നത്, വെള്ളം കുടിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പട്ടിണി മേഖലയിൽ ഇത്തരം പാത്രങ്ങൾ കണ്ടുവരുന്നു. ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങൾ. ആ രാജ്യങ്ങളിൽ ഈ പാത്രം കൗതുകമാകുന്നു. പട്ടിണിയും ദാരിദ്ര്യവും മനുഷ്യന് വന്നു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ അവന്റെ ഈമാൻ തന്നെ നഷ്ടമാകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരങ്ങൾക്ക് ശേഷം ഇപ്രകാരം ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വഅദാബിൽ ഖബർ. അല്ലാഹുവേ, സത്യനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ഖബറിന്റെ അദാബിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. സത്യനിഷേധത്തോട് ദാരിദ്ര്യത്തെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. കാരണം ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ, പൈസയുടെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ ചിലപ്പോൾ അവന്റെ ഈമാൻ തന്നെ നഷ്ടമായി പോകും. ദാരിദ്ര്യ മേഖലകളിൽ മിഷനറി പ്രവർത്തകർ പൈസ എറിയുമ്പോൾ എത്രയെത്ര കുടുംബങ്ങൾ മതം മാറുന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. റബ്ബു സുബ്ഹാനഹു വ തആല മറ്റുള്ളവരിലേക്ക് കൈനീട്ടേണ്ട അവസ്ഥയിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലായ റിസ്ഖിന്റെ മാർഗങ്ങൾ തുറന്നു നൽകുമാറാകട്ടെ. പട്ടിണിയും പരിവട്ടവും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അല്ലാഹു തആല ക്ഷേമവും ഐശ്വര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ കണ്ണീരൊപ്പാൻ, അവർക്ക് സഹായങ്ങൾ എത്തിക്കാൻ റബ്ബു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല മനസ്സ് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.